പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതും പരിസ്ഥിതി ബോധം വളർന്നതുമാണ് പേപ്പർ ക്യാരി ബാഗുകൾക്കും അവ ഉണ്ടാക്കുന്ന ചെറുകിട യൂണിറ്റുകൾക്കും ഗുണമായത്. കേരളത്തിലെ പേപ്പർ ക്യാരി ബാഗുകളുടെ വിപണി ഇപ്പോൾ സജീവമാണ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളേക്കാൾ സ്റ്റൈലിഷാണ് പേപ്പർ ബാഗ്. ആവശ്യക്കാരൻ്റെ ഇഷ്ടത്തിലുള്ള വലിപ്പത്തിലും നിറത്തിലും പേപ്പർ ബാഗുകൾ നിർമ്മിച്ചു നൽകുന്ന ചെറുകിട യൂണിറ്റുകൾ ലാഭകരമായി പ്രവർത്തിക്കുന്നു. പേപ്പർ ക്യാരി ബാഗിന് പൊതുവേ നല്ല മാർക്കറ്റാണ്. പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ബാഗ് ഇറക്കുക, അതാണ് കടക്കാരാണേലും ഇത് കൂടുതലും പോകുന്നത്. മൊബൈൽ കട അല്ലെങ്കിൽ ലേഡീസ് സ്റ്റോർ, ടെക്സ്റ്റൈൽസ്, ഹോസ്പിറ്റലുകളും പേപ്പർ ക്യാരി ബാഗ് നല്ലപോലെ ആയിട്ടുണ്ട്. പേപ്പറിൽ മടക്കടയാളം ഇടുന്ന യന്ത്രവും ഒരു ചെറിയ സ്ക്രീൻ പ്രിന്റിംഗ് സംവിധാനവും മതി ക്യാരി ബാഗ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ. ഒരു ചെറിയ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രം വിചാരിച്ചാൽ ഒരാഴ്ചത്തെ പരിശീലനം കൊണ്ട് ദിവസം 1500 ബാഗ് വരെ ഉണ്ടാക്കാം. ലാഭം 25 മുതൽ 40% വരെ. യൂണിറ്റ് ഉണങ്ങാൻ വലിയ പണച്ചിലവുമില്ല. 1000 കവർ, മൊബൈൽ കവർ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്ന 4 രൂപ 5 രൂപയ്ക്കാണ്. ഒരു 2000 രൂപ ലാഭം തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് ഒരു പീസിന്. അപ്പോൾ ഒരു 3 പേരും നടത്തുന്ന ആളും കൂടെ സഹകരിച്ചാൽ ഒരു 1000-1100 കവർ ഒരു ദിവസം സുഖമായിട്ട് ഇറക്കും. വൻകിട സ്വർണ്ണ വസ്ത്ര വ്യാപാരികൾ മുതൽ ബേക്കറികൾ വരെ ഇന്ന് പേപ്പർ ക്യാരി ബാഗിൻ്റെ ആരാധകരാണ്. ഓഫ്സെറ്റ് പ്രിന്റ് ചെയ്ത മികച്ച വലിയ പേപ്പർ ബാഗിന് 1-25 രൂപ വരെ വിലയുണ്ട്. പേപ്പർ ക്യാരി ബാഗുകളെ പ്രോത്സാഹിപ്പിക്കുക വഴി നമുക്ക് 2 ലക്ഷ്യങ്ങൾ നേടാം. പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം ഒരു ചെറുകിട തൊഴിൽ സംരംഭത്തിന് പ്രോത്സാഹനവുമാകുന്നു. ക്യാമറമാൻ ഹരിവിതരയ്ക്കൊപ്പം ശ്രീജിത് നായർ, അമൃതാനൂസ്, കോട്ടയം.